ലച്ചു, സീസൺ ഫൈവ് ഒക്കെ അവസാനിച്ച് മരാർ കപ്പടിച്ചിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? മരാർ അടിപൊളിയായിട്ട് എന്തായാലും കളിച്ചിട്ടുണ്ട്. രണ്ടു വട്ടം ക്യാപ്റ്റനൊക്കെ ആയി, ടാസ്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ഭയങ്കര ഒറിജിനൽ ആയിട്ട് നിന്നിട്ടുണ്ട്. അതിപ്പോ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ റോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും ആള് റിയൽ ആയിട്ട് നിന്ന് കളിച്ചിട്ടുണ്ട്. ആ ടൈറ്റിലിന് വേണ്ടിയിട്ട് മാച്ച് ചെയ്തിട്ടാണ് നിൽക്കാന്ന് പറയണത്. ഹീ ഡിസേർവ്സ് ഇറ്റ് ഇൻ എ വേ, സോ ഹാപ്പിയാണ്. പിന്നെ ഗ്രാൻഡ് ഫിനാലൊക്കെ അടിച്ചു പൊളിച്ചു, ഡാൻസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, നമ്മൾ ഈ ഈ സീസൺ ഇപ്പോൾ അവസാനിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനം ഇത്, ലച്ചു അത് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് പോയില്ലായിരുന്നെങ്കിൽ ഗ്രാൻഡ് ഫിനാലയിൽ ലച്ചുവും ആ ടോപ്പ് ഫൈവിൽ ഉണ്ടായിരിക്കുമെന്നാണ്. ലച്ചുവിനത് എത്രമാത്രം തോന്നിയിട്ടുണ്ട്? എനിക്ക് ഓക്കെ, എനിക്ക് മോർ ദാൻ 50 ഡേയ്സ് എന്തായാലും നിൽക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ ഹൗസിന്റെ ഉള്ളിലുള്ള സമയത്താണെങ്കിലും തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണെങ്കിൽ എല്ലാ ടാസ്കുകളിലും ഞാൻ എന്റെ 100% കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോ ഓക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇനിയിപ്പോ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്, അത്ര അതാണ്. ഓക്കെ, ബിഗ് ബോസ് തന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? പേഷ്യൻസ്, പിന്നെ എന്താ പറയാ, കൺട്രോൾ ചെയ്യാനായിട്ട് സെൽഫായിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഒരാളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഫോഗീവ് ചെയ്യാനായിട്ടാണെങ്കിലും ഒരാളുടെ അടുത്ത് എന്തെങ്കിലും അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഫോഗീവ് ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കുക, കോംപ്രമൈസ് ചെയ്യാനായിട്ടാണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ബോൾഡ് ആയിട്ട് നിൽക്കാൻ, ഒപ്പീനിയനേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ഉള്ള പഠിപ്പിച്ചു, കോൺഫിഡൻറ്റ് ആവാനായിട്ട് പഠിപ്പിച്ചു, ഇതൊക്കെയാണ് പഠിച്ചേക്കണത്. ഈ മാരാർ കപ്പ് അടിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു? ആ, ഞാൻ എൻ്റെ ഒരു ഒരു മുമ്പൊരു എന്തോ ഫിനാലയ്ക്ക് മുമ്പൊരു ബൈറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വിന്നിങ് ആയിട്ട് തോന്നുന്ന ആൾക്കാർ മാരാറാണ്, പിന്നെ ശോഭ ചേച്ചിയും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് മാരാർ വിജയിക്കും എന്ന് തോന്നാനുള്ളതാണ്? എനിക്ക് ഇപ്പൊ പുറത്ത് ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ജനങ്ങൾ കൂടുതൽ ആളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ കൊണ്ട് ആളുടെ സപ്പോർട്ടും അല്ലാണ്ട് ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ആള് തന്നെയായിരിക്കും കപ്പടിക്കണം. ഈ ശോഭ ചേച്ചി നാലാമത് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷ ഇല്ല. ഞാൻ ആക്ച്വലി ആ സമയത്ത് ശോഭ ചേച്ചിനെ വിളിച്ചപ്പോ തന്നെ ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, പ്രാങ്ക് ആണോ പ്രാങ്ക് ആണോ? അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, ഞാൻ എന്താ കള്ളം പറയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോ ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ശോഭ ചേച്ചി ആ ഒരു പൊസിഷനിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു സെക്കൻഡ് ഒക്കെ വരും എന്നൊക്കെ ആയിരുന്നു ഞാൻ പ്രതീക്ഷ, പക്ഷെ വേറെ ഇല്ല. വോട്ടിംഗ് എങ്ങനെയായിരിക്കും അത് ജനങ്ങളുടെ ഇത് അനുസരിച്ചിട്ടല്ലേ. ഹൗസിൽ ഇപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഫുഡ് എന്തായാലും അങ്ങനെ അത്രയ്ക്കും റാഷൻ ചെയ്തിട്ടുള്ള ഭക്ഷണം ആയതുകൊണ്ട് അങ്ങനെ അധികം മിസ് ചെയ്യുന്നില്ല. എനിക്ക് ആ ഊഞ്ഞാലുണ്ട് അവിടെ, ആ ഊഞ്ഞാലും പിന്നെ ആ സ്മോക്കിംഗ് റൂം ഉണ്ട്, അത് രണ്ടാമത്തെ കംഫർട്ട് സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ പിന്നെ അവിടുത്തെ ആ ഒരു എൻവയോൺമെന്റ്, ആ പൂൾ ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഓക്കേ, പൂൾ ഏറ്റവും കൂടുതൽ നന്നായി യൂസ് ചെയ്തത് ലച്ചു ആണ്. ഒരു മൂന്നാല് വട്ടം ഞാൻ ഇറങ്ങിയിട്ടുണ്ട് പൂളില്. മിസ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? മിസ് ചെയ്യുന്ന ആൾക്കാർ റിനോഷൻ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആളുടെ ഹെൽത്ത് ഒക്കെ അടിപൊളിയായിട്ട് ആള് സ്ട്രോങ് ആയിട്ട് വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കണം. പിന്നെ ശ്രുതി ചേച്ചി, ദേവു, ഇവരൊക്കെ എന്തായാലും ഇവരെല്ലാവരും നാട്ടി വെച്ച് കാണും, കൂടുമ്പോൾ എല്ലാം ചെയ്യും. അപ്പോ ഇവരൊക്കെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. റിനോഷിനെ ഒരു ടോപ്പ് ഫൈവില് പ്രതീക്ഷിച്ചിരുന്നില്ലേ? എന്താണ്, റിനോഷിനെ ഒരു ടോപ്പ് ഫൈവില് പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഉറപ്പായിട്ടും, പക്ഷെ ഹെൽത്ത് ഇഷ്യൂ ഇല്ലെങ്കിൽ ആൾ എന്തായാലും ടോപ്പ് ഫൈവില് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. ഓക്കെ, ഇനി എന്താണ് അടുത്ത പരിപാടികളൊക്കെ? എന്തൊക്കെയാണ് അടുത്ത പരിപാടികളിൽ? ഞാൻ കുറച്ച് വർക്കുകളൊക്കെ ഓണായി വരുന്നുണ്ട്, അത് ഞാൻ ഉടനെ എൻ്റെ സോഷ്യൽ മീഡിയ വഴി പറയണതായിരിക്കും. എന്ന് വെച്ചാൽ സ്റ്റോറീസ് ഒക്കെ ഇട്ടിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞതായിരിക്കും. ഓഗസ്റ്റിൽ എൻ്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട്, ജയൻ രവി നയൻതാരയൊക്കെ ആയിട്ടുള്ള ഒരു ഇറൈവ് എന്ന് പറഞ്ഞ പടം, അതൊക്കെ നിങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.